ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇനി വന്നിട്ടുള്ളത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. ഇനി ആ കപ്പിന് തന്നെ 2 കപ്പ് അളവിലും വെള്ളം വേണം. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മധുരത്തിന് ആവശ്യമായിട്ടും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടും ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ. വറുത്ത അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊക്കെ ഒരു മാറ്റം വരും. അതൊക്കെ നിങ്ങളുടെ പൊടിയുടെ ഒരു ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ടത് നല്ലതുപോലെ വാട്ടിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോകണ്ട, ഒരു ഇളം ചൂടിൽ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ചെറു ചൂടിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണം, ആ ഒരു പാകത്തിന് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഈ മാവിന്ന് ചെറിയ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി ചെറിയൊരു വട്ടത്തിലാക്കി എടുക്കണം കേട്ടോ. നമ്മളൊരു ബൂരിക്കൊക്കെ മാവ് എടുക്കണം, ആ ഒരു വലിപ്പത്തിലുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒരെണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ 2 വിധത്തിൽ വേവിച്ചെടുക്കാം. ഒന്നെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു പാന് വെച്ചിട്ടും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓയിലിൽ എന്താ ഫ്രൈ ചെയ്ത് കഴിക്കാനും ആവിയിൽ വേവിച്ചെടുത്ത് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അരിപ്പൊടിയും പഴമൊക്കെ ഉള്ളത് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് 2 സൈഡും ആയി വന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ പൊരിച്ചെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ.